നമസ്കാരം ഇസ്രയേലിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ മൃതദേഹം മറ്റന്നാൾ നാട്ടിലെത്തിക്കും ഇസ്രായേൽ പണം മുടക്കി വിമാനം അയയ്ക്കും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയായി നാളെ രാത്രി ടെല്ല വ്യൂവിലെ ബെൻകുറിയോൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ മൃതദേഹം ആദ്യം ഡൽഹിയിലെത്തിക്കും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇസ്രായേലിലെ ഇന്ത്യൻ സ്ഥാനപതി സഞ്ജീവ് കുമാർ സിഗ്ലയുമായി സംസാരിച്ചിരുന്നു സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ നടപടികൾ വൈക ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനിടയിലാണ് ഇടുക്കി കീരിത്തോട് സ്വദേശി സൗമ്യ സന്തോഷ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ഏഴു വർഷമായി ഇസ്രയേലിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുകയായിരുന്നു സൗമ്യ ഇസ്രയേലിൽ ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യ സന്തോഷിന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് ഇസ്രായേൽ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ എംബസിയുടെ ഇന്ത്യയിലെ ഉപസ്ഥാനപതി റോണി യദീതിയ ക്ലീനാണ് ഇക്കാര്യം അറിയിച്ചത് കുടുംബത്തെ ഇസ്രയേലി അധികൃതർ സംരക്ഷിക്കും ഒരു അമ്മയുടെയും ഭാര്യയുടെയും നഷ്ടത്തിന് ഒന്നും പകരമാകില്ലെന്നും ക്ലീൻ വ്യക്തമാക്കി ഫലസ്തീനുമായുള്ള സംഘർഷത്തിനിടയിൽ ഇസ്രയേലിൽ പൗരന്മാർക്കും ഇന്ത്യക്കാർക്കും നൽകുന്ന സംരക്ഷണത്തിൽ വേർതിരിവുണ്ടാകില്ലെന്നും ക്ലീൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു അഷ്കലോൺ എന്ന സ്ഥലത്തായിരുന്നു ഇവർ താമസിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അവസാനമായി നാട്ടിലെത്തിയത് ഭർത്താവുമായി വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ ഷെല്ലാക്രമണത്തിനിരയായത് സൗമ്യയുടെ ഭർത്താവും മകനും നാട്ടിലാണ് സൗമ്യയുടെ നഷ്ടത്തിൽ ഇസ്രായേൽ മുഴുവൻ ദുഃഖിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ പറഞ്ഞത് ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിന്റെ പ്രത്യാക്രമണവും കഴിഞ്ഞ രാത്രിയിലും മാറ്റമില്ലാതെ തുടർന്നു ഗസയിൽ നിന്നെത്തിയ ആയിരത്തോളം റോക്കറ്റുകളെ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്തു ഭീകരർ ഉൾപ്പെടെ എഴുപതിനടുത്ത് ഫലസ്തീനികൾക്കും ആറ് ഇസ്രയേലികൾക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ ജീവൻ നഷ്ടമായി സിനഗോഗുകൾക്കും പോലീസ് സ്റ്റേഷനുകൾക്കും ഫലസ്തീൻ തീവ്രവാദികൾ തീയിട്ടു ഇത്തരം പ്രവണതകൾ വശുപുറപ്പിക്കാനാവില്ലെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രണയത്തിനു ശേഷം വിവാഹിതരായ സൗമ്യയും സന്തോഷും ഒരുമിച്ച് ജീവിച്ചത് രണ്ടു വർഷം മാത്രമാണ് വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷം ഇതിൽ ഒൻപത് വർഷവും സൗമ്യ ഇസ്രയേലിലായിരുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞാൽ നാട്ടിലെത്തി സ്വസ്ഥ ജീവിതം നയിക്കാനിരിക്കെയാണ് ഷെല്ലാക്രമണത്തിൽ സൗമ്യ കൊല്ലപ്പെട്ടത് സൗമ്യയുടെ അയൽവാസിയും ചെറുപ്പം മുതൽ കൂട്ടുകാരനുമാണ് സന്തോഷ് രണ്ടായിരത്തി പത്ത് മെയ് മുപ്പത്തിയൊന്നിനായിരുന്നു വിവാഹം ഏകമകൻ അഡോൺ ജനിച്ചതിന് ശേഷമാണ് സൗമ്യ ഇസ്രയേലിലേക്ക് പോയത് സന്തോഷിന്റെ സഹോദരിമാർക്ക് അവിടെയായിരുന്നു ജോലി അവർ രണ്ടായിരത്തി പത്തൊൻപത് അവസാനം സഹോദരി സനുപ്രിയയുടെ വിവാഹത്തിനാണ് സൗമ്യ നാട്ടിലെത്തിയത് നാട്ടിൽ സ്ഥലം വാങ്ങാനും പുതിയ വീട് വയ്ക്കാനുമായിരുന്നു ആഗ്രഹം ആറുമാസം കഴിഞ്ഞാൽ തിരികെ എത്താമെന്നും കരുതിയിരുന്നു അതേസമയം ഇസ്രായേൽ സംഘർഷം നാലാം ദിവസവും അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രായേൽ പലസ്തീന മേൽ പോർവിമാനം ഉപയോഗിച്ച് വ്യോമാക്രമണങ്ങൾ നടത്തുകയാണ് ഗാസയിൽ അറുന്നൂറ് സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായി ലഫ്റ്റനന്റ് കേണൽ ജോനാഥൻ കോൺറിഗസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോർവിമാനങ്ങളും നിയന്ത്രിത ബോംബുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ സേന ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വലിയ കെട്ടിടങ്ങൾ വരെ ബോംബുകൾ വീണ് തകര്ന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്